ബിഗ് ബോസ് കുറച്ച് ആൾക്കാർക്കൊന്ന് റോബി മച്ചാൻ തീരെ ഇഷ്ടല്ലേ, ഓരൊക്കെ ഇഷ്ടപ്പെടുത്തി റോബി മച്ചാൻ. അങ്ങനെ ഉണ്ടായിക്കണാ. അമ്മക്ക് ഇഷ്ടാണോ? അമ്മക്ക് ഇഷ്ടാ. അമ്മക്ക് ആരാണ് ഇഷ്ടമെന്ന് അറിയുന്നത്? റോബിൻ അങ്കിളോണ്ടിക്ക് ഒരു കാര്യം കൂടെ പറയണ്ടേ. അങ്കിളെ, ഇഷ്ടല്ലാത്തവരടൊക്കെ പോയി പണിയാക്കാൻ പറയ. ഓക്കെ, നമസ്കാരം ഗായ്സ്. പ്രശാന്ത് മണിമേളാണ്. റോബിൻ മച്ചാൻ്റെ ആരാധകരെ തേടിയിട്ടും ആരാധികമാരെ തേടിയിട്ടൊക്കെ ഉള്ള യാത്രയുടെ എപ്പിസോഡ് ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. രണ്ടാമത്തെ എപ്പിസോഡിന് ഞാൻ പോകാൻ നിൽക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ ഒരു കുഞ്ഞു ആരാധിക ഉണ്ട്. റോബിൻ മച്ചാനെ കുറേ ആയിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ ഞാൻ ആരാ എന്നൊന്നും ഇങ്ങോട്ട് ഇപ്പം പറയുന്നില്ല. ഏതായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇത് അവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെയാണ്. ഹായ് മോളു, എന്താണ് പറയാനുള്ളത്? എനിക്കൊരു സങ്കടം പറയണ്ടേ. അച്ഛ എന്തൊക്കെ സ്ഥലത്ത് പോയി റോബിൻ മച്ചാനെ കാണാൻ, ഇവിടെ എടുത്തായിട്ടും വന്നേണ്. എന്നിട്ട് അച്ഛ എന്നെ കൊണ്ടുപോയേ ചെയ്തില്ല, ഇനി അമ്മേനെയും കൂടെ ചെയ്തില്ല, അല്ല കൊണ്ടുപോയേ ചെയ്തിട്ടില്ല. ഇതിപ്പോ അത് പറയാനാണോ? എനിക്ക് വീഡിയോയില് ഞാൻ അന്നെ കൊണ്ടുവന്നപ്പോ തന്നെ ചാൻസ് ഇട്ടിപ്പോ അതാണോ? അറിയോ പൊന്നുപൊടി, നമുക്ക് പോകടി, ഇനി കാണാലോ. ഇനി വരും അറിയില്ലല്ലോ. വരും, ഇവിടെ അടുത്ത് എവിടെങ്കിലും വരും. എന്താണ് എനിക്ക് റോബിൻ മച്ചാൻ എന്താണ് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം? എന്താണ്? അങ്കിളിന്റെ എനർജിയും പിന്നെ നല്ല സംസാരമാണ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പിന്നെ അമ്മയും കൂടെ എന്താണ് ബിഗ് ബോസ് റോബിൻ മച്ചാന്റെ വന്ന ആ ബിഗ് ബോസ് കണ്ട അപ്പൊ തുടങ്ങി ഭയങ്കര ഇഷ്ടാണ്. പിന്നെ എന്താണ് ഒരു മലയാളത്തിൽ പറയണ, മലയാളത്തിൽ പറയടാ പറഞ്ഞില്ലേ ആ ഡയലോഗ്? എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എണീറ്റൊന്ന് നല്ല കയ്യടി എത്തി. അപ്പൊ അത്ര ഇഷ്ടാണ്. ഇനി എന്താണ് റോബിൻ അങ്കിളിനോട് പറയാനുള്ളത്? എന്താ പറയണേ എനിക്കറിയില്ല. കാണാൻ കാണുമ്പോ എന്താ ആഗ്രഹം? ഫോട്ടോ എടുക്കണം. പിന്നെ എന്താണ്? എല്ലാ കുട്ടികളും റോബിൻ അങ്കിൾ എടുക്കലുണ്ട്. അതുപോലെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ഗായ്സ് വെറുതെ പറഞ്ഞട്ടെ, ഞാൻ ചോദിച്ചു എന്നുള്ളു മോളോട്. പിന്നെ എത്ര എന്താ പേര് പറഞ്ഞോടുക്ക്? ചിന്മയ. ആ എത്ര പഠിക്കണേ? 4ാം ക്ലാസ്സിലെ. ഏത് സ്കൂളിലാ പഠിക്കണേ? ഏറനഗർ HSS. ഏറനഗർ HSS. പിന്നെ അപ്പൊ റോബിൻ മച്ചാനെ പിന്നെ ഇനിയിപ്പോ കാണാൻ പോണോ? കാണാൻ പോണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോകൂല, അവിടെ തിക്കി തിരക്കല്ലേ, എന്നെ കൂടെ വലിച്ചുണ്ടാവാൻ പറ്റൂല. ഗായ്സ് അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ മോളാണ്. പിന്നെ ഞാനതാ പറഞ്ഞത് ഒരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞത്, വേറെ ഇതൊന്നും അല്ല. ഞാൻ മോളൊന്നും അങ്ങനെ ഇപ്പൊ കുറെ ആയി. ഞങ്ങള് എന്താ പറയാ, പിന്നെ ചിന്നുട്ടി ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനും മോളും കൂടെ ഒക്കെ വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിനൊന്നും സമയം കിട്ടണില്ല നമുക്ക്. നമ്മളെ ചങ്ക് റോബിൻ മച്ചാന്റെ കാര്യങ്ങളായിട്ട് തന്നെ പോകാൻ ഒരുപാട് കിടക്കുകയാണ്. നിങ്ങളെ റോബിൻ ഏട്ടനെ സ്നേഹിക്കുന്നവരിലേക്ക് റോബിൻ ഏട്ടൻ്റെ അപ്ഡേഷൻസ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചിന്നുട്ടി കുറേ ആയി ഈ വീഡിയോസൊക്കെ, എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണും, ഞാൻ ഇറങ്ങി നടക്കണമൊക്കെ. പക്ഷേ ഇവളും ചിന്നുട്ടിയും ചിന്നുട്ടീൻ്റെ പിന്നെ അമ്മയും കട്ട റോബിൻ മച്ചാൻ്റെ ഫാനാണ്. സത്യം പറഞ്ഞാൽ ഞാനും ഈ റോബിൻ മച്ചാൻ്റെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങിയത് വൈഫ് എപ്പോഴും ഓഫീസ് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഓള് പിന്നെ ഫോണിൽ വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ പുതിയ അപ്ഡേഷൻസൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നോക്കുപണി. അപ്പൊ ഞാനും അങ്ങനെ അങ്ങനെയൊക്കെ ഇവളൊക്കെ കാണുമ്പോൾ ആദ്യം നിൽക്കൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവളൊക്കെ കാണുന്നുണ്ടപ്പോൾ ഞാനും പിന്നെ അങ്ങനെ കുറച്ച് കാണാനൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ എല്ലാവർക്കും ഒരേ പേരേ പറയാനുള്ളൂ, റോബിൻ മച്ചാൻ, റോബിൻ മച്ചാൻ, റോബിൻ മച്ചാൻ. അപ്പോൾ റോബിൻ മച്ചാനെ പറ്റി പിന്നെ ഞാനും യൂട്യൂബ് സെർച്ച് ചെയ്തും തുടങ്ങി. പിന്നെ പുള്ളിനെ പറ്റി കൂടുതലായിട്ട് ബിഗ് ബോസിലൊക്കെ വന്നിട്ട് പുള്ളി കിടന്ന് ആറാടുന്ന് കണ്ടു. പഞ്ച് ഡയലോഗ് അടിച്ചിട്ടും അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ആ കൂട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാലൊക്കെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, ഇന്നത്തെ ജനറേഷന് വേണ്ടിയിട്ടുണ്ടല്ലോ, നല്ലൊരു പ്രചോദനമാവണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെയ്തിട്ട് എന്താ പറയുക, കയ്യും കെട്ടി നോക്കി നിൽക്കലല്ല നമ്മളെ കൂടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ അതൊരു വലിയൊരു മോട്ടിവേഷനാണ് ഇന്നത്തെ തലമുറക്ക്. എന്താ ചിന്നിട്ട് പറയുള്ളേ? ഏ പറേ, എന്താ പറയുള്ളത് പറയ. ഏതായാലും ഇനിയിപ്പോ എന്താ, ഇനി അവസാനമായിട്ട് എന്തെങ്കിലും പറയണ്ട? റോബിൻ മച്ചാനെ ബിഗ് ബോസ് കണ്ടപ്പോ പിന്നെ റോബിൻ മച്ചാന് നല്ല രീതിയിലാണല്ലേ എല്ലാരോടും പെരുമാറണോ? നല്ല രീതിയിലാണ്. ബിഗ് ബോസ് കുറച്ച് ആൾക്കാർക്കൊന്ന് റോബിൻ മച്ചാൻ തീരെ ഇഷ്ടല്ലേ, ഓരൊക്കെ ഇഷ്ടപ്പെടുത്തി റോബിൻ മച്ചാന്. എന്നെ അങ്ങനെ ഉണ്ടായിക്കണോ? അമ്മക്ക് ഇഷ്ടാണോ? അമ്മക്ക് ഇഷ്ടാ.
അമ്മക്ക് ആരാണ് ഇഷ്ടം പറയുന്നത്? പിന്നെ അമ്മ അമ്മ വേറെ ആരെങ്കിലും ഫാനാണോ? വേറെ ആരില്ല, റോബിൻ അങ്കിളിന്റെ മാത്രം ഫാനാണ്. ആണോ? അല്ല, വേറെ ആരെങ്കിലും അമ്മ എന്തെങ്കിലും എന്നോട് സ്വകാര്യമായിട്ട് പറയണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഉറപ്പല്ലേ? ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ചിന്നുട്ടി ചിന്നുട്ടി ഗൈസ്, പിന്നെ ചിന്നുട്ടിക്ക് പിന്നെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടാൻ ഇഷ്ടമാണ് കേട്ടോ, അല്ലേ അജിന? അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റോബിൻ മച്ചാനെ, എന്തായാലും റോബിൻ മച്ചാൻ ഇന്ന് ഈ വീഡിയോ കാണുന്നൊന്നും ഉറപ്പില്ല എങ്കിലും ചിന്നുട്ടി ഒരു കാര്യം ചെയ്യും, നമ്മൾക്കിപ്പോ റോബിൻ മച്ചാനോടുള്ള ചിന്നുട്ടിന്റെ ഇഷ്ടങ്ങളൊക്കെ എല്ലാരോടും പറഞ്ഞില്ലേ, ഇനി നമുക്ക് എന്തായാലും ചിന്നുട്ടിന്റെ ഒരു പാട്ട് കൂടി കേൾക്കാം അല്ലേ? ഞാൻ പഠിക്കാത്ത ഫോണിൽ കണ്ടു പഠിച്ചൊരു പാട്ടുണ്ട്, അത് കുറിപ്പ് പറഞ്ഞ സിനിമത്തിന് തെറ്റൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടൊന്ന് പാടി വെക്കാണ്. ആയിക്കോട്ടെ. ഡിങ്കിരി ഡിങ്കാരേ നിനക്കീ ഡിങ്കിരി ഡിങ്കാരേ ഒല്ലകം പോണ പോക്ക് പാറ കണ്ണമ്മ പെണ്ണാളേ, ഡിങ്കിരി ഡിങ്കാലേ നിനക്കീ ഡിങ്കിരി ഡിങ്കാലേ ഒല്ലകം പോണ പോക്ക് പാറ രസമ്മ പെണ്ണാളേ. പക്കത്തെ വീട്ടിലെ രസാമ പെണ്ണേ കണ്ടാ നല്ലൊരു ഡിസ്കൗണ്ട് പെണ്ണേ, എൽ ബോട്ടും ഫാൻസും ഇട്ട് ഹൈ ഹീലിലെ ഷൂസും ഇട്ട് കുത്തിട്ടപ്പോല കുത്താടും പെണ്ണേ, ലാലേ 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 ലാലാലേ ലാലാലാലേ ലാലേ 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 ലാലാലേ ലാലാലാലേ. പണ്ടൊരിക്കലിംഗിൽ ഞാൻ പോയപ്പോൾ ഒരു മദാമയെ ഞാൻ സ്നേഹിച്ചു, പിന്നെ ഞാൻ നാട്ടെ വണങ്ങി വന്നിട്ട് ഒരു റോസമ്മ പെണ്ണിനെയും ഞാൻ സ്നേഹിച്ചു. കഴിഞ്ഞ ഏതായാലും ഗായ്സ്, പിന്നെ ചിന്നുട്ടി പിന്നെ എന്താ പറയുക, നമുക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ റോബിൻ മച്ചാനെ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച്, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നല്ല, ഞാനിപ്പോൾ ഇതുവരെ ആയിട്ട് റോബിൻ മച്ചാൻ്റെ ഒരു കാര്യങ്ങളുമായിട്ട് മോളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കുറേ ആയിട്ട് ഇപ്പോൾ റോബിൻ ചേട്ടൻ്റെ വീഡിയോസ് മാത്രം ഇടുന്നത് കണ്ടിട്ട് ഇവക്ക് എന്താ പറഞ്ഞിട്ട് പറയാനുള്ളത്, ഇവക്ക് ഇങ്ങനെ കുറച്ച് അരിച്ചു കയറുന്നു ഏ ആ കാണാൻ നമുക്ക് പറ്റണേ കാണാത്ത തിരക്കൊക്കെയാണ്, കാരണം നമ്മളൊക്കെ മൂപ്പര മുന്നിൽ ഒന്നും അല്ലല്ലോ, കാരണം നമ്മൾ കാട്ടി എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനല്ലേ, അപ്പോൾ അത് അത്രയും തിരക്കുള്ള ആളല്ലേ, ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോൾ ഇച്ചി കണ്ടില്ല ആൾക്കാർ എങ്ങനെ ഞാനെ കൊണ്ടുപോവുക കേട്ടോ, ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ വരുമ്പോൾ എന്താക്കാ കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചിന്നുട്ടീൻ്റെ റോബിൻ മച്ചാനോടുള്ള ഇഷ്ടം ഒന്ന് പങ്കുവെക്കാഞ്ഞാൽ ഇനി ഇവളെ വീഡിയോ മാത്രം ആരും കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓളും തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ ആയിന്. അപ്പോൾ ഗായ്സ്, നമ്മളെ മിടുക്കി മോക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ രണ്ടാമത് ഒരു പാട്ടോട് കൂടി നിർത്തുകയാണ്, എന്താ പറഞ്ഞിട്ടാ അല്ലേ, ഏ ഏത് പാട്ടാണ് പാടണേ? ആ കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്, കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, തിരൂർ കോട്ടക്കൽ അങ്ങനെയുള്ള മേഖലയിലേക്കാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. പോണ പോക്കിൽ കാണുന്ന സ്ഥലത്തൊക്കെ ആരൊക്കെ കാണാൻ പറ്റുമോ അവർക്കൊക്കെ റോബിൻ മച്ചനോടുള്ള ഇഷ്ടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേഷൻ ഓരോന്നോരോന്നായിട്ട് അറിയിക്കും. അപ്പം മറക്കണ്ട, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മച്ചന്മാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക കേട്ടോ. കൂടെ നിൽക്കണം, ഇതുവരെ തന്ന സ്നേഹത്തിന് തീർത്താ തീരാത്ത സ്നേഹം അത് മാത്രമേ ഇപ്പോൾ തരാനുള്ളൂ എല്ലാവരോടും.